ഫർണിച്ചർ വിൽപ്പനയിൽ അജഞ്ചലമായ മുന്നേറ്റം കാഴ്ചവെച്ച് ഗ്രാൻഡ് ഫർണിച്ചർ. നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. നിങ്ങൾ ആഗ്രഹിച്ച വിലകളിൽ ഫർണിച്ചറുകളെല്ലാം ബജാജ് പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ ഒരു സുവർണാവസരവും ഗ്രാൻഡ് ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഗ്രാൻഡ് ഫർണിച്ചർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ, ബ്രാഞ്ച് എടക്കര, പാലുണ്ട. കേരള സർക്കാർ പ്രഖ്യാപിച്ച അമിതമായ വൈദ്യുതി ബില്ല് വർധനവിനെതിരെ വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ കെ എസ് സി ബി ഓഫീസിലേക്ക് തീപ്പന്തം കത്തിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി. കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ പ്രതിഷേധ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രയാസപ്പെടുന്ന സാധാരണക്കാർക്ക് ഇരുട്ടടിയായിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ വൈദ്യുത ബില്ല് വർദ്ധിപ്പിക്കുന്ന തീരുമാനമെടുത്തിരിക്കുന്നത്. ഓരോ മേഖലയിലും കേന്ദ്ര സർക്കാരിനെ പോലെ സംസ്ഥാന സർക്കാരും ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ട് സാധാരണക്കാരിൽ നിന്ന് പണം പിരിച്ചെടുത്ത് അധികാര ധൂർത്ത് നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം. നിയമസഭയിൽ തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്ന് കേരളം. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടി പോലും ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുമായിട്ടാണ് ഇന്ന് കേരളത്തിലേക്ക് വരുന്നത്. അത്രത്തോളം സാമ്പത്തിക ബാധ്യത ഇന്ന് ഈ കേരളം പോലുള്ള ഈ കൊച്ചു സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത്തരമൊരു വിഷയമുണ്ടാകുമ്പോൾ, ഇത്തരമൊരു സാമ്പത്തിക പ്രയാസമുണ്ടാകുമ്പോൾ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുകയും വെള്ളക്കരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ സർക്കാരിൻ്റെ ധൂർത്ത് ഒന്ന് അവസാനിപ്പിച്ചാൽ തന്നെ നമുക്ക് സംസ്ഥാനത്തെ കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കാനാകും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കറുത്ത കാറിൽ സഞ്ചരിച്ച് മതി തീർന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പുതിയ കിയോ കാർണിവൽ വാങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അംഗരക്ഷകരുമായി നടക്കാൻ കറുത്ത കാറ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നോവ ക്രിസ്റ്റ വാങ്ങിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. കോടികളുടെ ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിനുണ്ടായത്. 6 മാസം കഴിയുന്നതിന് മുമ്പ് ഇനി ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ ചുവപ്പ് കണ്ട കാളയെപ്പോലെ കറുപ്പ് കണ്ട് മടുത്തിട്ടാണോ അതോ പേടിച്ചിട്ടാണോ എന്നറിയില്ല, 73 ലക്ഷം രൂപയുടെ കിയോ കാർണിവൽ വാങ്ങാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു.
യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി ഷിജിമോൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഹീം മുർക്കൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ പോരൂർ, അജ്മൽ എം, അഡ്വക്കേറ്റ് പ്രണവ് വി കെ, കെ എസ് യു പ്രസിഡന്റ് ലിജേഷ് മുത്തായി, സുഹൈൽ സി തുടങ്ങിയവർ നേതൃത്വം നൽകി.